മഹാഭാരതം ഭീഷ്മപർവം ഗീതാ ഉപപർവത്തിൽ അന്തർഗതമായി വരുന്ന ഭഗവത്ഗീതയിൽ രണ്ടാം അധ്യായം സാഖ്യ സന്ദർഭമാണ്. അതിലെ 30-ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്തു വരുന്നത്. ഇവിടെ സാഖ്യ സന്ദർഭത്തിൻ്റെ ഉപസംഹാരമാണ്. അവിടെ അർജുനൻ്റെ ശോകം അതിൻ്റെ മമതാ ആകാരത്തെ ആചാര്യശങ്കരൻ ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുള്ളതിനെ സ്മരിച്ചുകൊണ്ടാണ് നാം ഈ ഭാഗം പറഞ്ഞു വന്നത്. പ്രസ്തുത ശ്ലോകത്തിൽ നിന്നും അർജുനൻ്റെ ദുർബലത നിമിത്തമാണ്, ആ ദുർബലത നൈമിത്തികമാണ്, സ്വാഭാവികമല്ല എന്ന് സ്പഷ്ടമാണ്. ഈ മോഹം കൊണ്ട് അർജുനൻ്റെ ഹൃദയത്തിൽ ദുർബലതയുണ്ടായി. അതിൻ്റെ പരിണാമം അപ്രഗത്ഭതയായി, അവസാനം അത് ശോകമായി. ശോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രാഗൽഭ്യം നഷ്ടപ്പെടണം. അത് മമതയിൽ നിന്നാണ് മെല്ലെ പരിണമിക്കുന്നത്. ഇതെല്ലാം ഞാനാണെന്നും എൻ്റേതാണെന്നുമുള്ള മമത കത്തിക്കയറി വരുമ്പോൾ പരിണാമം പ്രാഗൽഭ്യം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അത് ഭഗവാൻ സ്പഷ്ടമായി സൂചിപ്പിച്ചു. ക്ലൈബ്യം മാസ്മഗമ പാർഥ, ക്ലീബനായി, കർഷണമില്ലാത്തവനായി. എപ്പോഴാണോ മമതയുടെ അങ്കുരങ്ങൾ രൂപാന്തരപ്പെടുന്നത്, ആ മമത കടന്നുകൂടിക്കഴിയുമ്പോൾ നമ്മുടെ പ്രാഗൽഭ്യമെല്ലാം നഷ്ടപ്പെടും, വിസ്മൃതിയുണ്ടാവും. ഒരന്യവസ്തുവിനോട് നാം മമതയിൽ സംയോജിക്കുമ്പോൾ കഴിവില്ലാതാവുകയാണ് ചെയ്യുന്നത്. പുരോഗമനകാലത്ത് ആദരിക്കപ്പെടേണ്ടതായ കല, സാഹിത്യം, വാസ്തുശില്പങ്ങൾ ഇവയൊന്നും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് കാണാം. ഉദരപൂരണത്തിന് വേണ്ടുന്ന വിധം കുറേ കർമ്മകലാപങ്ങൾ നടക്കുന്നു എന്നല്ലാതെ കാര്യമായതൊന്നും ഉണ്ടാകുന്നില്ല എന്ന് കാണാം. കാരണം വിദ്യാഭ്യാസം അഹമ്മമതാദി മോഹങ്ങളെ വർദ്ധിപ്പിച്ചാണ് നിലനിർത്തുന്നത്. അത് ഉദരപൂരണത്തിനും ലൈംഗികാസക്തിക്കുമൊക്കെയല്ലാതെ മനുഷ്യനെ ജഗദീശ ഉത്സംഗത്തിലേക്ക് ഉയർത്തുവാൻ പര്യാപ്തമാകാറില്ല. ഇത് വസ്തുനിഷ്ഠമായി കണ്ണോടിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഇപ്പോൾ ആധുനിക തലമുറ ഓരോ നിമിഷവും തൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്താവുന്ന അഹങ്കാരത്തിലും മമതയിലുമാണ് ചെന്നുപെടുന്നത്. അതിനെ താലോലിക്കുന്നവർ തനിക്ക് വേണ്ടപ്പെട്ടവർ. തൻ്റെ അഹങ്കാരത്തിലും മമതയിലും നിന്ന് ആലസ്യമാണ്ട് കിടക്കുമ്പോഴും പൂർവന്മാരെക്കാളെല്ലാം കഴിവ് തനിക്കുണ്ടെന്ന് കേൾക്കാനുള്ള അദമ്യമായ ആഗ്രഹവും ഈ കൂട്ടരിൽ കാണുന്നു. അപകടങ്ങളോർത്തും പ്രതിസന്ധികളോർത്തും ഉപദ്രവങ്ങളോർത്തും ഇവരെ പ്രശംസിച്ച് പ്രശംസിച്ച് അതിരെതിരുകളില്ലാത്ത ഒരു ലോകത്തെത്തിച്ച് ബാക്കിയുള്ളവർ പിൻവാങ്ങുമ്പോൾ ജീവിതം തന്നെ ഈ കൂട്ടർക്ക് ദുസ്സഹമാകുന്നു. ഇതൊട്ടു വളരെ മാനസിക പ്രശ്നങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ഇവരുടെ തലമുറകൾ തന്നെ ദുഃഖിതരായി ചമയുകയും ചെയ്യുന്നു. അത്യന്തം രോഗാതുരമായൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഈ ജീവിതരീതി പര്യാപ്തവുമാകുന്നു. ഇതിനനുഗുണങ്ങളായ വിദ്യാഭ്യാസ സംസ്കൃതികളിലാണ് ഇന്ന് ലോകം നിൽക്കുന്നത്. ഇപ്പോൾ പ്രാഗൽഭ്യം കളയുന്ന, പ്രാഗൽഭ്യം നഷ്ടപ്പെട്ട് ശോകമയമായിത്തീരുന്ന ഒരു ലോകം, ഈ മോഹത്തിൻ്റെ കാരണമെന്ത് നമുക്ക് അന്വേഷിക്കാം. അഹമേതേഷാം മമൈതേ, ഈ പരസ്പര സംബന്ധം ആത്മാവിനെ ആസ്പദമാക്കിയാണോ അഥവാ ശരീരത്തെ ആസ്പദമാക്കിയാണോ?
നിശ്ചയമായും ആത്മാവ് ആരുടെയും പിതാവല്ല, ആരുടെയും പിതാമഹനുമല്ല, ആരുടെയും പുത്രനുമല്ല. ആത്മാവ് ആരുടെയും ഗുരുവല്ല, ആർക്കും ശിഷ്യനുമല്ല, ആർക്കും സഹോദരനല്ല, സഹോദരിയുമല്ല. ആത്മാവ് അനാദിയും അനന്തവുമാണ്. ഇനി ആത്മാവ് പിതാവാണെങ്കിൽ മരിച്ചു കഴിഞ്ഞ് പുത്രൻ്റെ പുത്രനായാൽ എങ്ങനെ അത് സംഭവമാണ്? ഈ ജന്മത്തിലെ പിതാവ് എല്ലാ ജന്മങ്ങളിലും പിതാവായി തന്നെ തുടരുമോ? അതുകൊണ്ട് പിതൃപുത്രാദി എല്ലാ ധർമ്മവും ശരീരഗതമാണ്, ആത്മഗതമല്ല. ശരീരഗത ധർമ്മമാണെങ്കിൽ അപ്പോൾ എൻ്റെ പിതാവ് എൻ്റെ പുത്രൻ ഇത്യാദി എന്തുകൊണ്ട് പറയുന്നു? എൻ്റെ ശരീരത്തിൻ്റെ പിതാവ് എൻ്റെ ശരീരത്തിൻ്റെ പുത്രൻ എന്നിങ്ങനെ എന്തുകൊണ്ട് പറയുന്നില്ല? അങ്ങനെ ആരും അറിയുന്നില്ല. എൻ്റെ ഈ ശരീരം ഒരാളുടെ പുത്രനാണ്, സഹോദരനാണ് എന്നിങ്ങനെ പറയാമായിരുന്നില്ലേ? എന്നാൽ ആരും അങ്ങനെ പറയുന്നില്ല. ഇതിന് ഒരേ ഒരു ഉത്തരം, ഈ അഹമ്മമരൂപി മോഹത്തിൻ്റെ കാരണം ശരീരതാതാത്മ്യ അധ്യാസമാണ്. അത് സ്ഥൂല ശരീരഗതം, സൂക്ഷ്മ ശരീരഗതം, കാരണശരീരഗതം എന്ന് മൂന്ന് തരത്തിലുണ്ട്. ഇന്ദ്രിയ അനുഭവങ്ങൾ സ്ഥൂല ശരീരത്തെ സദാ താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് പോകും വിധമാണ്. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ സൂക്ഷ്മ ശരീരത്തെ താതാത്മ്യപ്പെടുത്തിക്കൊണ്ടൊരു സ്വപ്നലോകം വിരയിച്ചു കൊണ്ടുപോകുന്നതാണ്. രണ്ടും ഒരുപോലെ അന്യഥാഗ്രഹണമാണ്. ജാഗ്രത്തും സ്വപ്നവും അന്യഥാഗ്രഹണമാണ്. ഈ അഹമ്മമരൂപി മോഹത്തിൻ്റെ കാരണമായ ശരീരതാതാത്മ്യ അധ്യാസത്തെ തിരിച്ചറിഞ്ഞ് ശരീരത്തെ ആത്മാവിൽ നിന്ന് പൃഥക്കരിച്ച് വിവേകവിരാഗതകൾ വന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടുന്ന് മോചനം നേടുക. ഇവിടെ മുതലാണ് ദാർശനിക ശബ്ദത്തിൻ്റെ പ്രയോഗം ആരംഭിക്കുന്നത്. ശരീരത്തെയും ആത്മാവിനെയും ഒന്ന് എന്ന് ധരിച്ചു. ശരീരത്തെ ആത്മാവിലും ആത്മാവിനെ ശരീരത്തിലും അധ്യസിച്ചു. രണ്ടിനെയും പരസ്പരം താതാത്മ്യപ്പെടുത്തി. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ പുത്രൻ എന്നിങ്ങനെ പറയാതെ എൻ്റെ പുത്രൻ എന്നിങ്ങനെ തന്നെ പറഞ്ഞു. ഈ താതാത്മ്യം അറിഞ്ഞും അറിയാതെയും നിരന്തരം നടക്കുകയാണ്. ഇതിനെയാണ് ഭ്രാന്തിപ്രത്യയമെന്ന് പറയുന്നത്. മിഥ്യാജ്ഞാനമെന്നും ഇതിനെ പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ മോഹാദിയും ഭ്രാന്തിരൂപം തന്നെയാണ്. മൂലഭ്രാന്തി ശരീരതാതാത്മ്യ അധ്യാസമാണ്. ഇതിൻ്റെ എല്ലാം കാരണമായ ആദ്യ ഭ്രാന്തി, മൂലഭ്രാന്തി, ശരീര ആത്മ താതാത്മ്യധ്യാസത്തിലെത്തുമ്പോഴാണ്. ശരീരത്തിൽ നിന്ന് ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി ആദിയായവയെല്ലാം എടുക്കുന്നു. അവയിലും പൂർവാപരഭാവം ഏവം കാര്യകാരണഭാവമുണ്ട്. മൂലം അതിൻ്റെ കാര്യം, ആ കാര്യം അടുത്തതിന് കാരണം, അടുത്തതിന് കാരണമെന്ന നിലയിൽ അവയിലും പൂർവാപരഭാവം ഏവം കാര്യകാരണഭാവമുണ്ട്. എന്നാൽ അത്രയും നമുക്ക് പോകേണ്ട കാര്യം ഇവിടെയില്ല. ഇത്രയും നാം ഇവിടെ മനസ്സിലാക്കിയാൽ മതിയാവും. മോഹത്തിൻ്റെ മൂല കാരണം ആത്മാ അനാത്മ താതാത്മ്യ അധ്യാസം കൊണ്ട് അഹങ്കാരവും മമാകാരവുമാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ എളുപ്പമായി. ആത്മാവിനെ ശരീരത്തിലും
ശരീരത്തെ ആത്മാവിലും ചേർത്ത് വെക്കുക. അസ്മത് യുഷ്മത് ഭാവപ്രത്യയങ്ങളിൽ ചേർത്ത് വെച്ച് മനസ്സിലാക്കുക. അതിൽ നിന്ന് അഹങ്കാരവും മമാകാരവും, അതിൽ നിന്ന് ഹൃദയ ദൗർബല്യം തഥാ അപ്രാഗൽഭ്യം ഉണ്ടായി. അതിൻ്റെ പരിണാമമാണ് ഈ ശോകം. ലോകത്തിൽ എവിടെയെല്ലാം ശോകം കാണുന്നു അവിടെയെല്ലാം അപ്രാഗൽഭ്യമുണ്ട്. എനിക്കൊന്നിനും കഴിയില്ല എന്നൊരു ബോധം ആദ്യം വന്നു കഴിഞ്ഞാണ് ശോകമുണ്ടാകുന്നത്. ഞാൻ മടുത്തു, ഈ ജീവിതം മടുത്തു, എനിക്ക് മതിയായി, ഇതെല്ലാം വരുന്നത് അപ്രാഗൽഭ്യതയിലാണ്. അപ്രാഗൽഭ്യത മുമ്പിൽ കാണുന്ന കാരണങ്ങളിലാണ് ഉണ്ടാകുന്നതെന്നും വിചാരിക്കരുത്. മഹാഭാരത യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുവാനെത്തിയിരിക്കുന്ന അർജുനൻ യുദ്ധം കാരണമായാണ് ഇത് വേണ്ട എന്ന് തീരുമാനിച്ചത് എന്ന ഒരു വാദത്തിന് പോലും പ്രസക്തിയില്ല. യുദ്ധത്തിൻ്റെ കോലാഹലങ്ങളെല്ലാം അർജുനന് പുറത്താണ് നടക്കുന്നത്. അവിടെ അർജുനൻ്റെ മസ്തുളങ്കത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ലോകമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ലോകമാണ് ഭഗവത്ഗീതയിൽ ചർച്ച ചെയ്യുന്നത്. നാം കാണുന്ന ബാഹ്യമായ യുദ്ധക്കളമൊക്കെ അർജുനനിൽ നിന്ന് മറഞ്ഞിട്ട് ഉണ്ടായ ഒരു ഹൃദയ ദൗർബല്യം, അപ്രാഗൽഭ്യം, അതിനനുഗുണമായ ശോകം, ദുഃഖിയായ അർജുനൻ കാണപ്പെടുന്നു. ഈ ഭ്രാന്തിപ്രത്യയത്തിൻ്റെ മൂലമാണ് അന്വേഷിക്കേണ്ടത്. പലപ്പോഴും നാം ശോകമുണ്ടായാൽ ശോകത്തിന് കാരണമായ ഭ്രാന്തിപ്രത്യയത്തിൻ്റെ മൂലം അന്വേഷിക്കാതെ നിലവിലിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ആഹാരനീഹാര വിഹാരാദികളെയോ വിദ്യാഭ്യാസാദികളെയോ സമസൃഷ്ടങ്ങളെയോ സഹോദരങ്ങളെയോ ബന്ധുവകകളെയോ ഒക്കെ വച്ച് പരിമിതമായ ജാഗ്രത്തിൻ്റെ ബുദ്ധിയിൽ അപഗ്രഥിച്ച് തീരുമാനമെടുക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പരാജയങ്ങളിൽ ഒന്നാമത്തത്. അവസാനം അവയോടെല്ലാം പ്രതികരിക്കാവുന്ന മനസ്സിനെയും ബുദ്ധിയെയും തളർത്തിയിട്ട് ആനന്ദിപ്പിക്കാമെന്ന് കണ്ടെത്തുകയും ആ തളർന്നുപോയ മനസ്സ് വീണ്ടും തളരാൻ പാകത്തിന് പര്യാപ്തങ്ങളായ ഔഷധങ്ങളെ നൽകുകയും ചെയ്താണ് നാം ഇന്ന് കളിക്കുന്നത്. ഈ കളിയുടെ തീക്കളിയിലാണ് ലോകം ഇന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജാഗ്രത് ബോധത്തിന് അജ്ഞേയമായൊരു താതാത്മ്യ അധ്യാസത്തിൻ്റെ ലോകം മറുപുറത്ത് നടക്കുന്നുണ്ടെന്ന് വസ്തുനിഷ്ഠമായി അറിഞ്ഞു വേണം ഈ രംഗത്ത് കാണാൻ. അർജുനനിൽ സംജാതമായി ഭ്രാന്തിപ്രത്യയത്തിൻ്റെ മൂലം അന്വേഷിക്കുന്നതിലൂടെ മാനുഷികത്തിന് അനാവരണം ചെയ്തു തരുന്നത് ഭഗവാൻ. വളരെ വിപുലമായൊരു ലോകമാണ് അത്. നാം യുക്തിസഹമായി പഠിച്ച ശാസ്ത്രബോധത്തിൻ്റെ ലോകങ്ങളൊന്നുമല്ല. അഥവാ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും നമ്മുടെ മാനവ തലത്തിൽ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന യുക്തികൾക്കൊന്നും പ്രാധാന്യം നൽകാത്ത ഒരു ലോകവും വ്യവഹാരവും വേറിട്ടുണ്ട്. ഇതാണ് രസകരമായത്. ഇപ്പം ഭ്രാന്തിപ്രത്യയത്തിൻ്റെ മൂലമന്വേഷിച്ചാൽ അർജുനനിലേക്ക് അപ്രാഗൽഭ്യം കടന്നു വന്ന
കാരണങ്ങളെ അന്വേഷിച്ചാൽ ആ അപ്രാഗൽഭ്യതയിൽ നിന്ന് എങ്ങനെ അർജുനൻ ശോകാതുരനായി എന്ന് അന്വേഷിച്ചാൽ ഒട്ടുവളരെ പരിഹാരങ്ങൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് മിഥ്യാജ്ഞാനത്തിൻ്റെ കാരണം അന്വേഷിക്കണം. മിഥ്യാജ്ഞാനത്തിൻ്റെ മൂല കാരണം അവിദ്യയാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപം അറിയാതിരിക്കുക. ഇങ്ങനെ അതിൻ്റെ മൂലം വരെ എത്താം. ആത്മാവ് നിത്യശുദ്ധ ബുദ്ധ അഖണ്ഡ ഏകരസമാണ്. അതെല്ലാ ശാസ്ത്രങ്ങളും ഉദ്ഘോഷിക്കുന്നതാണ്. ഈ ജ്ഞാനമുണ്ടായാൽ ശരീരാദികളുടെ അടുത്ത് ഏകതയുണ്ടാവില്ല. കാരണം ഇവ പരസ്പര വിരുദ്ധമാണ്. ശരീരം അനിത്യമാണ്, ആത്മാവ് നിത്യമാണ്. ശരീരം അശുചിയാണ്, ആത്മാവ് ശുചിയാണ്. ശരീരം ജഡമാണ്, ആത്മാവ് ചേതനമാണ്, ബുദ്ധം അഥവാ ചേതനമാണ്. ശരീരം ജന്മനാ മരണമുള്ളതാണ്, ആത്മാവ് അജന്മാവാണ്, അമൃത അഖണ്ഡമാണ്. ഈ വിവേകമുണ്ടായാൽ അത്യന്ത വിരുദ്ധ സ്വഭാവമായ ആത്മാവും അനാത്മാവായ ശരീരവും രണ്ടും തമ്മിൽ ഏകതയുണ്ടാവില്ല, താതാത്മ്യ അധ്യാസം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ താതാത്മ്യ അധ്യാസം ചെയ്ത് ഏകതയുണ്ടാക്കി എന്നുള്ളത് ആദ്യം തിരിച്ചറിയും. ഭഗവാൻ ഈ മൂലസിദ്ധാന്തത്തെ വച്ചാണ് പിടിക്കുന്നത്. വൈദ്യന്മാർ നിദാനം കണ്ടെത്തും രോഗത്തിന്, അതിൻ്റെ കാരണം. നിദാനം കണ്ടെത്തുന്നതിന് നാഡി പിടിച്ച് നോക്കുക ഒക്കെ ചിലർ ചെയ്യും, എന്നിട്ടാണ് മനസ്സിലാക്കുക. നിദാന പഞ്ചകവുമുണ്ട്: കോപം, സഞ്ചയം, പ്രസാരണം, സ്ഥാനസംശയം, വ്യക്തി, ഭേദം, അരിഷ്ടം. നിദാനത്തിനർത്ഥം മൂലകാരണമെന്നാണ്. നിദാനം തു ആദികാരണം. ആദികാരണം മൂലകാരണത്തെയാണ് നിദാനമെന്ന് പറയുന്നത്. അതാണ് അസൽ വ്യാധി. വ്യാധി ഉണ്ടാകണമോ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്ന പഞ്ചഭൂതങ്ങളുടെ സമ്മേളനമായിരിക്കുന്ന ശരീരത്തിൽ അതിൻ്റെ സംഗതമായ സമ്മേളനത്തിന് പരിണാമമുണ്ടാവും. അതിലെ ആകാശം ഉള്ളിലിരിക്കുന്നതും പുറത്തിരിക്കുന്നതും, അതിലെ വായു അതിനെ മുഴുവൻ ചേഷ്ടിപ്പിക്കുന്നതും, അതിലെ അഗ്നി അതിനെ പാചകപ്പെടുത്തുന്നതും, അതിലെ ജലം അതിനെ സംശ്ലേഷിപ്പിക്കുന്നതുമാണ്. അപ്പോൾ സംശ്ലേഷിപ്പിക്കുന്ന ജലം അതുപോലെ തന്നെ അതിനെ പാകം ചെയ്തെടുക്കുന്ന അഗ്നി, ആ അഗ്നിക്ക് പാകപ്രക്രിയയുണ്ടാക്കുവാനുള്ള പ്രാണൻ, ഇവ മൂന്നുമാണ് ശരീരത്തിൻ്റെ ആദികാരണം. സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും ഒക്കെ കാരണമായെടുക്കുന്ന ഇവയെ വാതപിത്ത കഫങ്ങളെന്ന് പറയും. അവ സമാനങ്ങളായിരിക്കുമ്പോൾ ആരോഗ്യമുണ്ടോ? അവ അസമാനങ്ങളായിരിക്കുമ്പോൾ രോഗമുണ്ടോ? ഇതാണ് മൂലകാരണത്തെക്കുറിച്ച് വൈദ്യശാസ്ത്രത്തിലുള്ള അന്വേഷണം. ഇതുപോലെ ഭഗവാൻ അതിനുള്ള കാരണം, അർജുനൻ്റെ വ്യാധിയുടെ കാരണം, അസൽ വ്യാധി അർജുനൻ്റെതെന്താണ്? അതിൽ ആയുർവേദ പ്രകാരം വിസ്ഫോടം മുതലായവ രോഗമല്ല. അതിൻ്റെ നിദാനം രക്തവികാരമാണ്, അത് രോഗമാണ്, രക്തത്തിൽ വന്ന വികാരം. ഇപ്പോൾ വിസ്ഫോടത്തിന് പുറമേ പരട്ടുവാൻ മരുന്ന് നൽകുന്നത് പോലെ ആദ്യം അർജുനനോട് പറഞ്ഞു, ക്ലൈബ്യം മാസ്മഗമ. ഹൃദയ ദൗർബല്യം തെക്വാ ഉത്തിഷ്ഠ. എന്നാൽ അർജുനന് മേൽ ഇതിന് കാര്യമായ പ്രഭാവം ഉണ്ടായില്ല.
ഭഗവാൻ രണ്ടും മൂന്നും ശ്ലോകങ്ങളിൽ ഈ അധ്യായത്തിൽ പറഞ്ഞതിന് വലിയ പ്രഭാവമുണ്ടായില്ല. ശസ്ത്രക്രിയയും താൽക്കാലിക ശാന്തിക്കുള്ള മരുന്നുകളും ഫലിച്ചില്ല. ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടും ട്യൂമർ വളർന്നു. താൽക്കാലിക ശാന്തിക്ക് കൊടുത്ത മരുന്നുകളെയും അതിജീവിച്ചു. ഭഗവാൻ അസൽ മരുന്ന് മൂലകാരണം കണ്ടുപിടിപ്പിച്ച് പിടിച്ച് നശിപ്പിക്കാനൊരുങ്ങുന്നു. വ്യാധി വിപരീത ചികിത്സ ഫലിച്ചില്ല. എളുപ്പം അതാണ്. തദർത്ഥകാരിയും ഫലിച്ചില്ല. വ്യാധിയെ കണ്ടെത്തി വ്യാധിക്കുള്ള മരുന്നുകളൊക്കെ കൊടുത്തു. വ്യാധി അവസ്ഥയുടെ ആരംഭം മാത്രമുണ്ടാകുമ്പോൾ മൂലകാരണങ്ങൾ പ്രചലിതങ്ങളാകുന്നതിന് മുമ്പ് അല്പം ശാന്തിയൊക്കെ തോന്നിയെന്ന് വരാം. മൂലകാരണങ്ങളെ എടുത്തു കളയുന്ന ഒരു സിദ്ധാന്തമാണ് അനിവാര്യമായിട്ടു. ഭഗവാൻ ആയുർവേദ ചിന്തയിലെ മൗലികമായ ഹേതുവിപരീത ചികിത്സയ്ക്കൊരുങ്ങുകയാണ്. ഇതിൻ്റെ കാരണമായ ഹേതു, അതിൻ്റെ ഏറ്റവും പ്രകൃഷ്ടമായ കാരണം, അത് കണ്ടുപിടിപ്പിച്ച് നശിപ്പിക്കാനൊരുങ്ങുന്നു. ആത്മാ അവിവേകത്തിൻ്റെ നിവൃത്തിക്ക് അജ്ഞാനവിരോധിയായ തത്വജ്ഞാനത്തിനുള്ള ഉപദേശം, അശോച്യാൻ അന്വശോചസ്ത്വം തുടങ്ങി ദേഹീ നിത്യം അവധ്യോയം വരെ നൽകി. അതിൻ്റെ ഉപസംഹാര ശ്ലോകമാണ് ഈ 30-ാം ശ്ലോകം. ഇത് ഗീതയിൽ തന്നെ പ്രതിപാദിതമായ കാര്യകാരണക്രമത്തെ അടിസ്ഥാനമാക്കിയാണ്. അതായത് ശോകത്തിൻ്റെ കാരണം അപ്രഗത്ഭത, അപ്രാഗൽഭ്യത്തിന് കാരണം ഹൃദയ ദൗർബല്യം, മോഹത്തിന് കാരണം ആ ഹൃദയ ദൗർബല്യത്തിന് കാരണം അഹങ്കാരം, മമാകാരൂപമായ മോഹം. അഹങ്കാര മമാകാരൂപമായ മോഹത്തിൽ നിന്നാണ് ഹൃദയ ദൗർബല്യം ഉണ്ടാകുന്നത്. ആ മോഹത്തിൻ്റെ കാരണം ആത്മാ അനാത്മാ താതാത്മ്യ അധ്യാസ രൂപി ഭ്രാന്തി, ആ ഭ്രാന്തി പ്രത്യയം, അതിൻ്റെയും മൂലകാരണം അവിദ്യയാണ്. അവിദ്യയെ നശിപ്പിക്കുന്നതിന് ഭഗവാൻ തത്വജ്ഞാനോപദേശം ചെയ്തു. ഇത് വേദാന്തത്തിൻ്റെ ക്രമമാണ്. ന്യായശാസ്ത്രത്തിൽ മഹർഷി ഗൗതമൻ മറ്റൊരു തരത്തിൽ ക്രമം പറഞ്ഞിരിക്കുന്നു. അവിടെ പ്രഥമ സൂത്രത്തിൽ തത്വജ്ഞാനം ഏവം അതിൽ നിന്ന് നിസ്രേയസ്വം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ്വിതീയ സൂത്രം തത്വജ്ഞാനാൻ നിസ്രേയസ, ദ്വിതീയ സൂത്രം ദുഃഖജന്മപ്രവൃത്തി ദോഷമിത്യാജ്ഞാനാം ഉത്തരോത്തരോപായേ തദനന്തരാപായാത് അപവർഗ. ദുഃഖജന്മപ്രവൃത്തി ദോഷ മിഥ്യാജ്ഞാനാം ഉത്തരോത്തരാപായേ തദനന്തരാപായാത് അപവർഗ. ഈ ക്രമമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ക്രമം ശ്രദ്ധേയമാണ്. ശ്രദ്ധേയമായ ഭഗവത് ചിന്തനങ്ങളുടെ ആകരമായ ഭഗവത്ഗീതയിൽ അർജുനനെ നിമിത്തമാക്കി സന്യാസലക്ഷണം ഉൾപ്പെടെ ജനതയ്ക്കായി നൽകിയ പരമകാരുണ്യനായ ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളെ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.